ഏവർക്കും മെട്രോ പോസ്റ്റിലേക്ക് സ്വാഗതം. തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ എന്നാൽ അത് തമിഴ്നാട്ടിലേതാണ്. അമ്പിളിയമ്മാവിന് വരെ വാഗ്ദാനം ചെയ്തു കളയും, അതാണ് തമിഴ്നാട്ടിലെ രീതി. മധുര സൗത്ത് മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥി തുലോം ശ്രാവണിൻ്റെ പ്രകടന പത്രിക എടുത്തു നോക്കിയാൽ സാമാന്യ ബോധമുള്ളവർ ഒന്ന് ഞെട്ടും, കണ്ണു മേയ്ക്കും, പരസ്പരം നോക്കും. അത്രയ്ക്ക് വെറൈറ്റിയാണ് അദ്ദേഹത്തിൻ്റെ വാഗ്ദാനങ്ങളിൽ. ഓരോ കുടുംബത്തിനും ഒരു മിനി ഹെലികോപ്റ്റർ, ഓരോ കോടി വീതം വർഷം തോറും നിക്ഷേപം, വിവാഹത്തിന് ആഭരണങ്ങൾ, മൂന്ന് നില വീട്, വോട്ടർമാർക്ക് ചന്ദ്രനിലേക്കൊരു വിനോദയാത്ര, ഇങ്ങനെ പോകുന്നു ശ്രാവണിൻ്റെ വാഗ്ദാനങ്ങൾ. ഇതിനിടയിൽ ഒരു രസകരമായ കാര്യമുണ്ട്. നോമിനേഷൻ നൽകാൻ കെട്ടിവെച്ച 20,000 രൂപ വരെ ശ്രാവൺ നൽകിയത് കടം വാങ്ങിയാണ്. ശ്രാവണിൻ്റെ പ്രകടന പത്രികയിൽ ഇനിയുമുണ്ട് വാഗ്ദാനങ്ങൾ. വീട്ടമ്മമാരുടെ ജോലി ഭാരം കുറയ്ക്കാൻ റോബോട്ട്, ബോട്ട് യാത്രയ്ക്ക് സൗകര്യമുള്ള വീടുകൾക്ക് സൗജന്യ ബോട്ട്, മണ്ഡലത്തെ എപ്പോഴും തണുപ്പിച്ചു നിർത്താൻ 300 അടി ഉയരമുള്ള കൃത്രിമ മഞ്ഞുമല, സ്പേസ് റിസർച്ച് സെൻറ്റർ, റോക്കറ്റ് ലോഞ്ച് പാഡ് എന്നിവയുമുണ്ട്. രാഷ്ട്രീയ കക്ഷികൾ വെറുതെ കൊടുക്കുന്ന വാഗ്ദാനങ്ങളിൽ വീണുപോകരുതെന്ന മുന്നറിയിപ്പാണ് താൻ ജനങ്ങൾക്ക് നൽകുന്നത്. സാധാരണക്കാരനായ നല്ല പ്രതിനിധിയെ തെരഞ്ഞെടുക്കണമെന്നാണ് തനിക്ക് പറയാനുള്ളതെന്നും മാധ്യമപ്രവർത്തകൻ കൂടിയായ 33-കാരൻ ശ്രാവൺ പറയുന്നു. 13 പേർ മത്സരിക്കുന്ന മണ്ഡലത്തിൽ ഏറ്റവും ആകർഷകമായ പ്രകടന പത്രികയാണ് ശ്രാവൺ വെച്ചിരിക്കുന്നത്. പ്രായമായ മാതാപിതാക്കൾക്കൊപ്പമാണ് ശ്രാവൺ കഴിയുന്നത്. അവിവാഹിതനാണ്. രാഷ്ട്രീയത്തെ പണമുണ്ടാക്കാനുള്ള ഉപാധിയാക്കി മാറ്റുകയാണ് രാഷ്ട്രീയ പാർട്ടികൾ ചെയ്യുന്നതെന്നും അദ്ദേഹം പറയുന്നു. അവർ ജനങ്ങളുടെ ക്ഷേമം മറക്കുന്നു. അധികാരത്തിലെത്തിയാൽ അവർ തൊഴിൽ സൃഷ്ടിക്കുന്നില്ല. കൃഷിയോ ശുദ്ധവായുവോ നദികളുടെ സംയോജനമോ സംരക്ഷിക്കാൻ അവർക്ക് കഴിയുന്നില്ല. തെരഞ്ഞെടുപ്പ് സമയത്തെ പണമെറിഞ്ഞ് അവർ ജനങ്ങളെ സ്വാധീനിക്കുന്നു. അവർക്ക് ശരിയായ തീരുമാനമെടുക്കാൻ പോലും കഴിയുന്നില്ല. അവർ അധികാരം സമ്പന്നർക്ക് മാത്രമായി മാറ്റുകയാണെന്നും ശ്രാവൺ കുറ്റപ്പെടുത്തി. ശ്രാവണിൽ മാത്രം ഒതുങ്ങുന്നില്ല ആ മണ്ഡലത്തിലെ വാഗ്ദാനങ്ങൾ. മണ്ഡലത്തിൽ മത്സരിക്കുന്ന AIDMK സ്ഥാനാർത്ഥി സൗജന്യ വാഷിംഗ് മെഷീനും വീട്ടമ്മമാർക്ക് പ്രതിമാസം 1,500 രൂപയും 6 സൗജന്യ പാചകവാതക സിലിണ്ടറും എല്ലാ കുടുംബത്തിലും സർക്കാർ ജോലിയുമാണ് വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. DMK സ്ഥാനാർത്ഥിയാകട്ടെ പെട്രോൾ ലിറ്ററിന് 5 രൂപയും ഡീസലിന് 4 രൂപയും കുറയ്ക്കും. വിദ്യാഭ്യാസ വായ്പകൾ എഴുതിത്തള്ളും. നെറ്റ് കണക്ഷനോടെ സൗജന്യ ടാബ്ലറ്റ് എന്നിവയാണ് പ്രധാന വാഗ്ദാനങ്ങൾ. വാർത്തകൾ, വിശകലനങ്ങൾ, പ്രത്യേക പരിപാടികൾ എന്നിവയ്ക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.